നമ്മുടെ ഉദ്യാനങ്ങൾക്ക് അഴക് പകരുന്ന സസ്യങ്ങളാണ് ബോഗൻവില്ലയും റോസും ജർബറയും. പക്ഷേ ഇവ പെട്ടെന്ന് പൂവിടാൻ ചില പൊടിക്കൈകൾ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് എല്ലാവരും പൂന്തോട്ടത്തിൽ വച്ചു പിടിപ്പിക്കുന്ന പ്രധാന സസ്യമാണ് ബോഗൻവില്ല. ഈ സസ്യം പെട്ടെന്ന് പൂവിടാൻ ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലം ഇത് വച്ചു പിടിപ്പിക്കാൻ തിരഞ്ഞെടുക്കുക എന്നതാണ്. രണ്ടാമത്തേത്, കൊമ്പുകോതൽ അഥവാ പ്രൂണിംഗ് ചെയ്താൽ മാത്രമേ ഇവ നന്നായി പൂക്കുകയുള്ളൂ. ആദ്യത്തെ കൊമ്പുകോതൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപും മെയ് മാസം അവസാനവും ചെയ്യാവുന്നതാണ്. കൊമ്പുകോതൽ നടത്തിയതിന് ശേഷം ഇലകളില്ലാത്ത കുറ്റികൾ മാത്രം നിലനിർത്തിയാൽ മതി. രണ്ടാമത്തെ കൊമ്പുകോതൽ അടുത്ത മഴക്കാലത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്. മഴക്കാലത്തുണ്ടായ ഇളം കമ്പുകൾ മാത്രം ഈ സമയത്ത് നീക്കം ചെയ്യാം. ഇതിനോടൊപ്പം ചട്ടികളിലെ പോട്ടിംഗ് മിശ്രിതം മാറ്റി പുതിയത് നിറയ്ക്കണം. ഇതിനു വേണ്ടി ചട്ടിയിലെ മിശ്രിതം നന്നായി വെള്ളമൊഴിച്ച് കുതിർത്തെടുക്കുക. ശേഷം ചട്ടി ചെരിച്ചിട്ട് ചെടി ഉൾപ്പെടെ മിശ്രിതം പുറത്തേക്ക് സാവധാനം ഊരിയെടുക്കണം. അടിഭാഗത്തെ പഴയ മിശ്രിതം 4-5 കനത്തിൽ നീക്കം ചെയ്യണം. അതിനുശേഷം ചട്ടിയുടെ ഒരു ഭാഗത്ത് വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, അല്പം കുമ്മായം തുടങ്ങിയവ കൊണ്ട് നിറയ്ക്കണം. ഇനി പഴയ പോലെ ചട്ടി തിരികെ വയ്ക്കാം. പൂവിടുന്നത് വരെ നല്ല നനയും പരിപാലനവും അത്യന്താപേക്ഷിതമാണ്. പൂവിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം നനയ്ക്കുക. അല്ലാത്ത പക്ഷം പൂക്കൾ വേഗത്തിൽ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബഡ് റോസ് വച്ചു പിടിപ്പിക്കുന്നവർ പലപ്പോഴും പറയുന്നു, ചുവട്ടിൽ നിന്ന് കരുത്തോടെ ഒരു ശിഖരം വരികയും അത് കരുത്തോടെ വളരുകയും ചെയ്യുന്നുവെന്ന്, അത് പൂവിടുകയുമില്ല. ഇതിനൊക്കെ കാരണം സങ്കരയിനം ബഡ് അഥവാ മുളപ്പ് തണ്ടിൽ വച്ചു പിടിപ്പിച്ചാണ് പ്രധാനമായും തൈകൾ ഉൽപ്പാദിക്കുന്നത്. ബഡ് ചെയ്ത ഇത്തരം ചെടി നടുമ്പോൾ ബഡാണ് വളർന്നു വരേണ്ടത്. എന്നാൽ ചിലപ്പോൾ ചെടിയുടെ ചുവട്ടിലുള്ള കമ്പ് പുതിയ മുളപ്പ് ഉൽപ്പാദിപ്പിച്ച് വേഗത്തിൽ വളരുന്നു. ചെടിയുടെ ഭാഗം കണ്ടു മനസ്സിലാക്കി അതുമാത്രം വളരാൻ അനുവദിച്ചാൽ മാത്രമേ പെട്ടെന്ന് ബഡ് റോസ് പൂവിടുകയുള്ളൂ. ജറബറ കൃഷിയിൽ പ്രധാനമായും കർഷകർ പറയുന്ന പ്രശ്നമാണ് കീടബാധ. ഇലകളും തണ്ടുകളും ചുരുണ്ടു പോകുന്ന അവസ്ഥ പലപ്പോഴും ഈ കൃഷിയിൽ സംജാതമാകാറുണ്ട്. ചെടികൾക്ക് കീടരോഗബാധ ഏറുന്നതുകൊണ്ട് ഇവ പൂവിടുകയുമില്ല. അതുകൊണ്ട് തന്നെ പച്ചചാണകം ഉൾപ്പെടെയുള്ള ഖരരൂപത്തിലുള്ള വളങ്ങൾ ഒഴിവാക്കുക. കീടരോഗ സാധ്യത കണ്ടാൽ ഇലകൾ നീക്കം ചെയ്യണം. പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഈർപ്പം നിലനിൽക്കുന്ന ആറ്റുമണൽ ചേർന്ന മിശ്രിതം തന്നെ ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായി ഇവ പൂവിടും.